1996 ജനുവരി മാസം 13 എർലിംഗ്ടൺസ് ടെക്സസ്. 9 വയസ്സുള്ള ആംബർലിൻ ഹെഗർമാൻ ഹോളിഡേക്ക് തന്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയി. എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ ആംബർ അന്ന് വൈകുന്നേരം സൈക്കിൾ ഓടിക്കാനായി തന്റെ അമ്മയോട് അനുവാദം ചോദിച്ചു. അപ്പോ ആംബറുടെ അമ്മയായ ഡോണ നോറിസ് എല്ലാ മാതാപിതാക്കളെയും പോലെ നീ സൈക്കിൾ ഓടിച്ചോ, എന്നാൽ ഇവിടെയുള്ള ഫസ്റ്റ് ബ്ലോക്ക് കഴിഞ്ഞ് പോകാൻ പാടില്ല. കൂടെ 5 വയസ്സുള്ള റിക്കി എന്ന സഹോദരനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. പെട്ടെന്ന് തന്നെ തിരികെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് അവരയക്കുന്നു. വൈകുന്നേരം 3:10 സൈക്കിൾ എടുത്ത് ചിരിച്ചുകൊണ്ട് അമ്മയ്ക്ക് ബായ് പറഞ്ഞ് വളരെ ആവേശത്തോടുകൂടി ആംബറും ആംബറുടെ സഹോദരനും സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്റെ അനുജന്റെ സൈക്കിളും ക്രോസ് ചെയ്ത് മുൻപിലേക്ക് പോയി തിരിഞ്ഞ് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ആംബർ വളരെ വേഗത്തിൽ സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോയി. ഇപ്പോ 3 മിനിറ്റ് കഴിഞ്ഞ് പുറകിൽ നിന്ന് വന്ന അനുജന്റെ കണ്ണിൽ നിന്നും ആംബർ പതിയെ പതിയെ മറയാൻ തുടങ്ങി. ഇപ്പോ 5 വയസ്സുള്ള റിക്കി ഭയപ്പെടാൻ തുടങ്ങി. അതിനാൽ അതേ റോഡിലൂടെ വീണ്ടും പോകാതെ തിരികെ സ്വന്തം വീട്ടിലേക്ക് വരുന്നു. റിക്കി മാത്രം ഒറ്റയ്ക്ക് വന്നത് കണ്ട ഡോണ അവനോട് ആംബർ എവിടെ പോയി എന്ന് ചോദിച്ചു. അതിനവനും ആംബർ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് വളരെ വേഗത്തിൽ ഫസ്റ്റ് ബ്ലോക്ക് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു. ശരി, ഇപ്പോ പുറകിലൂടെ ആംബർ വരും എന്ന് കരുതി അവരും അല്പസമയം കാത്തിരിക്കുന്നു. എന്നാൽ ആംബർ തിരികെ വന്നില്ല. ഭയന്നുപോയ ഡോണ ആംബറിന്റെ അച്ഛനായ റിച്ചാർഡുമായി ചേർന്ന് റിക്കി ആംബറിനെ അവസാനമായി കണ്ടു എന്ന് പറയുന്ന ആ സ്ഥലത്ത് ചെന്ന് അവളെ തിരയാൻ തുടങ്ങി. എന്നാൽ ആംബർ എവിടെയും ഇല്ല. ഈ സമയത്ത് ആംബറിനെ കൊണ്ട് അതിന്റെ സെക്കൻഡ് ബ്ലോക്ക് പോലും കഴിഞ്ഞു പോകാൻ സാധ്യത ഇല്ല എന്നറിയാവുന്ന അവർ അവിടെ പോയി അവളെ തിരയുന്നു. എന്നാൽ അവൾ അവിടെയുമില്ല. ഡോണ ഇപ്പോ കരഞ്ഞുകൊണ്ട് ആംബർ നീ എവിടെയാണെന്ന് നിലവിളിച്ച് ചോദിക്കാൻ തുടങ്ങി. എന്നാൽ തിരികെ ആംബറിന്റെ ശബ്ദം ഏത് ദിശയിൽ നിന്നും അവൾക്ക് കേൾക്കാൻ സാധിച്ചില്ല. ഉടൻ തന്നെ ഇതിനെ പോലീസിനെ അറിയിച്ചു. അല്പസമയത്തിൽ പോലീസും അവിടെ എത്തി. തന്റെ കാണാതായ മകളെ കണ്ടെത്താനായി ഒരമ്മ ഇത്രത്തോളം റിസ്ക് എടുക്കുമോ എന്ന് ഈ ലോകത്ത് തന്നെ ചിന്തിപ്പിച്ച അതേസമയം ഒരമ്മ വിചാരിച്ചാൽ എന്തു വേണമെങ്കിലും സാധിക്കുമെന്ന് കാണിച്ചു തന്ന ഒരു കേസാണിത്. ഡോണ ടെക്സസിൽ ഇതിനു വേണ്ടി പുതിയൊരു നിയമം തന്നെ സൃഷ്ടിച്ചു. ഇന്ന് ആ ലോ സിസ്റ്റം US മാത്രമല്ല 20 യൂറോപ്യൻ നാടുകളിലും പ്രവർത്തനമാണ്. ആ സിസ്റ്റം എന്താണ്? പോലീസ് ആംബറിനെ കണ്ടുപിടിച്ചോ ഇല്ലയോ? ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി നമ്മൾ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്ന മുൻപായി നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കമന്റും ആയിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. നമ്മുടെ ചാനൽ ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാണാതായ ആംബറിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ വളരെ തീവ്രമായി നടക്കുന്നു. ആംബറിന്റെ മാതാപിതാക്കൾ, അയൽവാസികൾ എല്ലാവരും അവളെ തിരയാൻ തുടങ്ങി. ഇവർ എല്ലാവരും അവളെ തിരയുമ്പോൾ 911 ഒരു കോൾ വരുന്നു. കോൾ വിളിച്ച ആ വ്യക്തി വളരെ ഭയത്തോടുകൂടി ഒരാൾ ഒരു ചെറിയ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്നത് താൻ കണ്ടു എന്ന് പറഞ്ഞു. ഈ 911 കോൾ ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ 78 വയസ്സുള്ള ജിം കെവിൽ എന്നയാളാണ്. ഉടൻ തന്നെ പോലീസ് ഈ ജിമ്മിന്റെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുന്നു. അപ്പോ ജിം പറഞ്ഞത്, ഞാൻ ബാക്ക് യാർഡിൽ ഇരിക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയുടെ ശബ്ദം, ആ കുഞ്ഞ് നിലവിളിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന വിൻടിക്സി എന്ന സൂപ്പർ മാർക്കറ്റിന്റെ പാർക്കിംഗ് യാർഡിൽ ഒരു 90s മോഡൽ ബ്ലാക്ക് നിറത്തിലുള്ള പിക്കപ്പ് ട്രക്ക് ഡ്രൈവർ ഇല്ലാതെ നിൽക്കുന്നത് കണ്ടു. എന്നാൽ ഡ്രൈവർ സൈഡിലെ ഡോർ മാത്രം ഓപ്പൺ ആയിരുന്നു. അവിടെ എന്താണെന്ന് ഞാൻ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ട്രക്കിനടുത്തേക്ക് ഒരാൾ ഒരു ചെറിയ കുഞ്ഞിനെ തൂക്കിക്കൊണ്ടുവരുന്നത് കണ്ടു. അതുമാത്രമല്ല, ആ ചെറിയ കുഞ്ഞിനെ നിർബന്ധിച്ച് ആ ട്രക്കിനുള്ളിലേക്ക് കയറ്റി. അവൾ അതിന് സമ്മതിക്കാത്തത് കൊണ്ട് അവളെ അടിക്കുകയും ചെയ്തു. ഉടൻ തന്നെ അയാളും ട്രക്കിനകത്തേക്ക് കയറി ആ വണ്ടിയെടുത്ത് ടൗൺ കഴിഞ്ഞുള്ള ഹൈവേ റോഡിനെ നോക്കി വളരെ വേഗത്തിൽ പോകാൻ തുടങ്ങി. ഇതായിരുന്നു ജിം പോലീസിനോട് പറഞ്ഞത്. ഇപ്പൊ പോലീസും ആ വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വിവരം അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ജിം പറഞ്ഞത്, ഈ ഒരു സംഭവത്തിന് മുൻപ് പോലും ആ ട്രക്കിനെ ഈ ഏരിയയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ആ ട്രക്ക് ആ ഒരു സ്ഥലത്ത് പ്രത്യേകമായി അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഏതോ ഒരു വ്യക്തിയെ തട്ടിക്കൊണ്ടു പോകാനായി പദ്ധതിയിട്ട് നിൽക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയതെന്നും അയാൾ പറഞ്ഞു. അങ്ങനെ ഒരു സമയത്തായിരിക്കാം സൈക്കിൾ ഓടിച്ചുകൊണ്ടുവന്ന ആംബർ അയാളുടെ കണ്ണിൽപ്പെട്ടത്. അങ്ങനെ ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാകും എന്നും ജിമ്മി തന്റെ ഒരു ചിന്തകൾ പറഞ്ഞു.
അതെ, ജിം കണ്ടത് ആംബറിന് തന്നെയാണ്. 1996 ജനുവരി മാസം 17 സമയം ഇപ്പോ രാവിലെ 11:41. അതായത് ആംബർ കാണാതായി 4 ദിവസം കഴിഞ്ഞ്. സ്റ്റീവൻ കോക്കർ എന്നയാൾ തന്റെ നായയും കൂട്ടി ഒരു വാക്കിംഗ് പോവുകയായിരുന്നു. ഈ സമയം ആ നായ വളരെ വിചിത്രമായി പെരുമാറുകയും ഒരു സ്ഥലത്തെ നോക്കി വളരെ വേഗത്തിൽ ഓടുകയും ചെയ്തു. അയാളും ആ നായയെ പിന്തുടർന്ന് ആ ചങ്ങല പിടിച്ചുകൊണ്ട് പുറകിലെ ഓടി. ഇപ്പോ ആ നായ അവിടെയുള്ള ഒരു ചെറിയ അരുവിക്ക് അരികിൽ വന്ന് നിന്നു. സ്റ്റീവും അവിടെ എന്തുണ്ടെന്നറിയാനായി എത്തി നോക്കുന്നു. ആദ്യം എന്തോ ഒന്ന് വെള്ള നിറത്തിൽ കണ്ടു. അതിനുശേഷം വീണ്ടും അവിടെയുള്ള ചെറിയൊരു മതിൽ കഴിഞ്ഞ് എത്തി നോക്കി. അപ്പോ അയാൾ അവിടെ കണ്ടത് ഒരു കുഞ്ഞിന്റെ മരിച്ച ശരീരമായിരുന്നു. ഞെട്ടിപ്പോയ അയാൾ ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചു. ആ ഒരു സ്ഥലം ആംബറിന്റെ മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും 6 കിലോമീറ്റർ മാറിയുള്ള ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ആയിരുന്നു. ഇപ്പോ വിവരം ലഭിച്ച പോലീസ് അവിടെ എത്തുന്നു. ആംബറിന്റെ അമ്മയ്ക്കും ഈ ഒരു വിവരം അറിയിച്ചു. അവരും ആ ഒരു സ്ഥലത്തേക്ക് വരുന്നു. അതൊരിക്കലും ആംബർ ആയിരിക്കരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സ്ഥലത്തേക്ക് ആംബറിന്റെ അമ്മ വന്നു. പക്ഷെ പോലീസ് ആ കുഞ്ഞിനെ കാണാൻ അനുവദിക്കാതെ അവളുടെ അമ്മയെ തടഞ്ഞു. കാരണം നേരത്തെ തന്നെ പോലീസ് അത് ആംബർ ആണെന്നുള്ളത് ഉറപ്പുവരുത്തിയിരുന്നു. ആംബറിന്റെ ആ ശരീരത്തിൽ തലമുതൽ കാലുവരെ എവിടെ നോക്കിയാലും ക്രൂരമായ മുറിവുകൾ ഉണ്ടായിരുന്നു. ചതഞ്ഞ അവസ്ഥയിലായിരുന്നു അവളുടെ ശരീരം. കഴുത്തിന്റെ ഭാഗം, തൊണ്ടഭാഗമെല്ലാം മുഴുവനായും ചതഞ്ഞിട്ടുണ്ട്. കൂടാതെ അവളുടെ ശരീരത്തിൽ യാതൊരു വസ്ത്രവുമില്ല. ഒരു കാലിൽ മാത്രം വെള്ള നിറത്തിലുള്ള സോക്സ് ധരിച്ചിരുന്നു. ഉടൻ തന്നെ ആ ശരീരം അറ്റോപ്സി ചെയ്യാനായി അയച്ചു. അതിൽ ആംബറിനെ പല തവണ ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നും അതിനുശേഷം അവളെ കൊന്നു എന്നുള്ളത് മനസ്സിലായി. ഇങ്ങനെ ഒരവസ്ഥയിലുള്ള ആ കുഞ്ഞിന്റെ ശരീരം കാണരുത് എന്ന് പറഞ്ഞാണ് പോലീസ് അവളുടെ അമ്മയെ തടഞ്ഞത്. എങ്കിലും ഡോണ അതൊന്നും ശ്രദ്ധിക്കാതെ മകളുടെ മരിച്ച ശരീരത്തിനടുത്തേക്ക് ഓടിച്ചെന്ന് നോക്കി. അവിടെ തന്നെ തളർന്ന് ഇരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. ഒരമ്മ തന്റെ മക്കളെ എങ്ങനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കുമോ അതുപോലെ മകളെ എടുക്കണമെന്ന് അവർക്ക് തോന്നി. പക്ഷെ ഇപ്പോ അവരെ കൊണ്ട് ആ ശരീരത്തെ നെഞ്ചോട് ചേർക്കാൻ പോലും കഴിയില്ല. അത്രത്തോളം ആ ശരീരം ചതഞ്ഞ അവസ്ഥയിലായിരുന്നു. ഇപ്പോഴെന്നല്ല, ഇനി ഒരിക്കലും തന്റെ മകളെ ചേർത്ത് പിടിക്കാൻ കഴിയില്ല എന്നൊരു വേദന, ആ ഒരു സത്യം വീണ്ടും അവരെ വേദനയിലാഴ്ത്തി. ഒരു 9 വയസ്സുള്ള ചെറിയ കുഞ്ഞിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? സംഭവിച്ചതെല്ലാം ഒരു സ്വപ്നമായി കൂടെ എന്ന് പോലും അവളുടെ മാതാപിതാക്കളും ബന്ധുക്കളും അവർ മാത്രമല്ല ആ ഒരു ഉല്ലിംഗ്ടൺ സിറ്റിയിലെ ജനങ്ങൾ മുഴുവനും ചിന്തിച്ച് ദുഃഖിക്കാനും തുടങ്ങി. ഇപ്പൊ പോലീസ് കൊലയാളിയുടെ സൈക്കോളജിക്കൽ പ്രൊഫൈൽ പബ്ലിക്കിൽ റിലീസ് ചെയ്തു. അയാളെ കാണാൻ സ്പെയിൻ നാട്ടിലുള്ള ഒരാളെ പോലെയുണ്ട്. ഉയരം 6 അടിയുണ്ട്. അവന്റെ തലമുടി കറുപ്പ് അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലായിരിക്കും. അവന്റെ വയസ്സ് 20-30 വയസ്സിനുള്ളിലായിരിക്കാമെന്നും കിട്ടിയ വിവരങ്ങളെല്ലാം പബ്ലിക്കിനോട് പറഞ്ഞു. അതുകൂടാതെ ദൃക്സാക്ഷിയായ ജിമ്മിന്റെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് കൊലയാളി ഈ ആംബറിനെ ആംസിന് താഴെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയത് കൊണ്ട് ആംബറിന്റെ ബൈസൈക്കിളിൽ പോലും അയാളുടെ ഫിംഗർ പ്രിന്റ് കിട്ടിയില്ല. എന്നാൽ ആംബറിന്റെ മരിച്ച ശരീരത്തിൽ നിന്നും ഒരു ചെറിയ ഫൈബർ മാത്രമാണ് അപ്പൊ പോലീസിന് കണ്ടെത്താൻ സാധിച്ചത്. എന്നാൽ അതുപയോഗിച്ച് പോലീസിന് വലിയ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. ആംബറിന്റെ മരിച്ച ശരീരം കിടന്നിരുന്ന ആ സ്ഥലത്ത് ജോലി ചെയ്യുന്ന മെയിന്റനൻസ് ജോലിക്കാരോട് ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് അന്ന് രാവിലെ അവർ ആ സ്ഥലം ക്രോസ് ചെയ്ത് വരുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഒരുപക്ഷെ ആ കുഞ്ഞിന്റെ ശരീരം ആ സമയം മറ്റെവിടെയെങ്കിലും ആയിരുന്നിരിക്കാം. അന്ന് പെയ്ത മഴയിൽ ഒരു പക്ഷെ ഒഴുക്കിലൂടെ ഇങ്ങോട്ടേക്ക് ഒഴുകി വന്നിട്ടുണ്ടാകാം എന്നവർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഒരു വ്യക്തി ആംബറിനെ തട്ടിക്കൊണ്ടുപോയി 2 ദിവസം ക്രൂരമായി ടോർച്ചർ ചെയ്യുകയും അതിനുശേഷം കൊന്നിരിക്കാം എന്നുള്ള ഒരു കാര്യം പോലീസിന് മനസ്സിലായി. ഇന്നത്തെ കാലത്ത് CCTV ഫുട്ടേജ് ഉണ്ടെങ്കിൽ പോലും കുറ്റവാളികൾ ചില സമയങ്ങളിൽ രക്ഷപ്പെടും. ഈ സംഭവം നടക്കുന്നത് 90s ആയിരുന്നു. ആ സമയം CCTV ഒന്നും വലിയ ഉപയോഗമില്ല. അതിനാൽ ആംബർ കാണാതായ കാര്യം ജനങ്ങളിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുത്തു. കുറ്റവാളിയെ കുറിച്ചും ശരിയായ വിവരം കിട്ടിയില്ല. ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയാൽ ആ കുഞ്ഞിനെ കണ്ടുപിടിക്കുന്നതിന് സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. പോലീസ് താമസിക്കുന്ന ഓരോ സെക്കൻഡും ആ കുഞ്ഞ് ജീവനോടിരിക്കേണ്ട സമയവും കുറഞ്ഞു കുറഞ്ഞു വരും. ആംബർ കാണാതായ കാര്യം ജനങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ജനങ്ങളും അലേർട്ടാകുമായിരുന്നു. ആംബർ ജീവനോടെ തിരികെ കിട്ടേണ്ട സാധ്യതകളും കൂടുമായിരുന്നു. ഇപ്പോ ആംബർ കാണാതായ ആ 4 ദിവസത്തിനിടയിൽ ആംബറിന്റെ അമ്മ ഒരു അമ്മ എന്ന നിലയിൽ അനുഭവിച്ച വേദനയും ദുഃഖവും ലോകത്തിലെ ഒരു മാതാപിതാക്കൾക്കും വരാൻ പാടില്ല എന്ന് അവർ ചിന്തിച്ചു. ആ ഇടയിലുള്ള 2 ദിവസം തന്റെ മകൾ ആംബർ
എന്തൊക്കെ ദുഃഖം അനുഭവിച്ചിട്ടുണ്ടാകും, അവൾ എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാകും എന്ന് ചിന്തിച്ച് ചിന്തിച്ച് അവർ വേദനിക്കാൻ തുടങ്ങി. കാരണം അവരുടെ പക്കൽ നിന്നും പറിച്ചെടുത്തത് അവരുടെ മകളെ മാത്രമായിരുന്നില്ല, അവരുടെ ഭാവിയിലെ പല സ്വപ്നങ്ങളെയുമായിരുന്നു. ആംബന്റെയും ഡോണയ്ക്കും ഇടയിലുണ്ടായിരുന്ന ആ ഒരു അമ്മ മകൾ ബന്ധം എന്നതിലുപരി നല്ലൊരു സുഹൃത്തുക്കളെ പോലെയായിരുന്നു അവർ. ആ ബന്ധം എത്രത്തോളം ഡീപ്പായിരുന്നു എന്നുള്ളത് ഈ വീട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ആംബന്റെ അച്ഛനായ റിച്ചാർഡ് തന്റെ മകളുടെ മരണം ഒരിക്കലും വെറുതെയാകരുത്, അവൾക്ക് നീതി ലഭിക്കണം എന്ന് ചിന്തിക്കുന്നു. ഇപ്പൊ പതിയെ പതിയെ ആംബറിനെ തട്ടിക്കൊണ്ടുപോയി കൊന്നു എന്നുള്ള വിവരം പതിയെ പതി ആ നാട് മുഴുവനും പടരാൻ തുടങ്ങി. ഓരോ TV ചാനൽസിലും റേഡിയോയിലും ഇതിനെ കുറിച്ചുള്ള പല വിവാദങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ ടെക്സാസ് സിറ്റിയിലെ ഒരു റേഡിയോ സ്റ്റേഷനിൽ ആംബറിനെ കുറിച്ചുള്ള ഒരു ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതിൽ ഒരുപാട് പേർ ഫോൺ ചെയ്ത് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ആ സമയത്ത് ഫോൺ ചെയ്ത ഡയാന സിമോൺ എന്നൊരു സ്ത്രീ ഒരു ചോദ്യം ചോദിച്ചു. അമേരിക്കയിൽ ഒരുപാട് അലേർട്ട് സിസ്റ്റം ഉണ്ട്, വെതർ അലേർട്ട് സിസ്റ്റം, സിവിൽ അലേർട്ട് സിസ്റ്റം ഉണ്ട്. ഇവയെല്ലാം ജനങ്ങൾ എവിടെ കൂടുതലായി ഉണ്ടോ അവിടെ അലേർട്ട് കാണിക്കും. ഉദാഹരണത്തിന് ഹൈവേസിൽ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വെച്ചിട്ടുള്ള ബിൽ ബോർഡ്സിൽ, അതിലെല്ലാം ഇന്നത്തെ കാലാവസ്ഥ എന്താണ്, ഇവിടെ മഴ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ട്രാഫിക് സംബന്ധമായ കാര്യങ്ങൾ, ഇവയെല്ലാം അവിടെയുള്ള ബിൽ ബോർഡ്സിൽ ഒരു അലേർട്ട് പോലെ കാണിക്കും. അതുപോലെ കുഞ്ഞുങ്ങൾ കാണാതാകുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് അങ്ങനൊരു അലേർട്ട് കൊടുത്തുകൂടാ എന്ന് ചോദിച്ചു. ഈ ചോദ്യം ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നറിയില്ല, എന്നാൽ ആംബറിന്റെ അമ്മയായ ഡോണയെ ഇത് ഒരുപാട് ചിന്തിപ്പിച്ചു. ഇങ്ങനൊരു അലേർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും തന്റെ മകളെ നേരത്തെ കണ്ടെത്താമായിരുന്നു. എന്തുകൊണ്ട് ഇനി അങ്ങനൊരു സിസ്റ്റം കൊണ്ടുവന്നുകൂടാ എന്ന് ഡോണ ചിന്തിച്ചു. തന്റെ മകളെ സമയത്തിന് രക്ഷിക്കാനായില്ല, എന്നാൽ ശ്രമിക്കുകയാണെങ്കിൽ ഇതുവഴി നാളെ ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്ന് അവർ ചിന്തിച്ചു. ആ ഒരു പദ്ധതി നടപ്പിലാക്കാൻ അവർ പല ശ്രമങ്ങൾ നടത്തി. ഒരുപാട് ജനങ്ങളിൽ നിന്നും അനുവാദം വാങ്ങുന്നു. അത്രയേറെ ജനങ്ങളുടെ സഹായത്തോടു കൂടി ഗവൺമെന്റിൽ ഒരു അഭ്യർത്ഥന നടത്തി. ഗവൺമെന്റിനും ഈ ഒരു പദ്ധതി ശരിയാണെന്ന് തോന്നിയത് കൊണ്ട് അവരുടെ അഭിപ്രായത്തെ അംഗീകരിച്ചുകൊണ്ട് 2003 അന്നത്തെ പ്രസിഡന്റായിരുന്ന ജോർജ് W. Bush ഈ ഒരു സിസ്റ്റത്തിന് സമ്മതം അറിയിച്ചു, സൈൻ ചെയ്തു. അങ്ങനെ ഈ ഒരു സിസ്റ്റത്തിന് എന്ത് പേര് കൊടുക്കാം എന്ന് ചിന്തിക്കുമ്പോൾ ഈ സിസ്റ്റം വരാൻ കാരണമായ ആംബറിന്റെ പേര് തന്നെ വയ്ക്കാം എന്ന് തീരുമാനിക്കുകയും ആംബർ അലർട്ട് എന്ന പേര് ഈ സിസ്റ്റത്തിന് നൽകുകയും ചെയ്തു. ആംബർ അലർട്ട് എന്നത് ഒരു എമർജൻസി ബ്രോഡ്കാസ്റ്റ് സിസ്റ്റമാണ്. ആ കൺട്രിയിൽ എപ്പോ എവിടെ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയാലും ആ നാട്ടിലുള്ള ഓരോ സിറ്റിസന്റെ മൊബൈലിലും ന്യൂസ്, ബിൽ ബോർഡ്സ്, സോഷ്യൽ മീഡിയ, ഇങ്ങനെ എല്ലാ രീതിയിലും എല്ലാവർക്കും വിത്തിൻ സെക്കൻഡ്സിൽ ഒരു മെസ്സേജ് പോകും. അതുവരെയും കുഞ്ഞുങ്ങൾ മിസ്സായാൽ അടുത്ത ദിവസം മാത്രമേ TVയിലോ റേഡിയോയിലോ ഇങ്ങനെയുള്ള വാർത്തകൾ വരികയുള്ളൂ. ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയാൽ വളരെ പതുക്കെ മാത്രമേ ജനങ്ങളിൽ അത് എത്തുകയുള്ളൂ. അങ്ങനൊരു സാഹചര്യമായിരുന്നു അപ്പോഴുണ്ടായിരുന്നത്. എന്നാൽ ആംബർ അലർട്ട് സിസ്റ്റം വന്നതിനു ശേഷം ആ ഒരു രീതി തന്നെ തലകീഴായി മാറി. ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ഉടനെ ഈ ആംബർ അലർട്ട് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല. ആംബർ അലർട്ട് സിസ്റ്റം നൽകാൻ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. അത് എങ്ങനെയുള്ള റൂൾസ് എന്ന് ചോദിച്ചാൽ, ആദ്യം സത്യത്തിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് വേണം. അങ്ങനെ തെളിവുണ്ടെങ്കിൽ അടുത്തതായി കാണാതായ കുഞ്ഞിന്റെ സ്ഥിതി എന്താണ്, ആ കുഞ്ഞ് സുരക്ഷിതമാണോ അല്ലയോ, ആ കുഞ്ഞിനെ കൊണ്ടുപോയ വ്യക്തി കാരണം ആ കുഞ്ഞിന് എന്തെങ്കിലും അറ്റാക്ക് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം പരിശോധിക്കും. ഒരുപക്ഷെ അവസ്ഥ വളരെ മോശമാണെങ്കിൽ ഉടൻ തന്നെ പോലീസ് ഒട്ടും തന്നെ ചിന്തിക്കാതെ ആ നാട്ടിലുള്ള ആംബർ അലർട്ട് ഏജൻസിയിൽ അത് അറിയിക്കും. അടുത്തതായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കിഡ്നാപ്പറുടെ വണ്ടിയെ കുറിച്ചുള്ള കാര്യങ്ങൾ, ലൊക്കേഷൻ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് അവസാനം നാഷണൽ ക്രൈം ഇൻഫർമേഷൻ സെന്റർ NCIC ഇൻഫോം ചെയ്യണം. അങ്ങനെ അവർ രജിസ്റ്റർ ചെയ്ത അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു മെസ്സേജ് എല്ലാ ഡിവൈസിലും സെൻഡ് ആകും. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് ചോദിച്ചാൽ, അങ്ങനെ അല്ല. ഈ റൂൾ അനുസരിച്ച് ആംബർ അലർട്ട് സിസ്റ്റം ഇഷ്യൂ ചെയ്യാൻ മിനിമം ഈ ഡീറ്റെയിൽസ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇഷ്യൂ ചെയ്യുകയുള്ളൂ. ആംബർ അലർട്ടിൽ പൊതുജനങ്ങളുടെ പങ്കുള്ളത് കൊണ്ട് പോലീസ് കഴിയുന്നത്ര കുറച്ച് സമയത്തിനുള്ളിൽ കിട്ടിയ വിവരങ്ങളെല്ലാം സത്യമാണോ കള്ളമാണോ എന്നുള്ളതെല്ലാം പരിശോധിക്കണം. അതിൽ ചെറിയൊരു തെറ്റ് സംഭവിച്ചാൽ പോലും ഒരേ സമയം പോലീസിന്റെയും പൊതുജനങ്ങളുടെയും സമയം അവിടെ വെറുതെ കളയും. കൂടാതെ അങ്ങനെ സംഭവിച്ചാൽ ജനങ്ങൾക്ക് ആംബർ അലർട്ട് സിസ്റ്റത്തിലുള്ള വിശ്വാസവും നഷ്ടപ്പെടും. അതിനാൽ ആംബർ അലർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ് പോലീസ് വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം.
ഇതാണ് ആംബർ അലർട്ട് ഇഷ്യൂ ചെയ്യാനുള്ള ബേസിക് റൂൾസ് ആൻഡ് പ്രൊസീജിയർ. ആംബർ അലർട്ട് സിസ്റ്റം വന്നതിന് ശേഷം കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയത് കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കുറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകാൻ വിചാരിക്കുന്ന ഓരോ കുറ്റവാളികൾക്കും ഈ ആംബർ അലർട്ട് ഒരു പേടി സ്വപ്നമായിരുന്നു. ഈ ആംബർ അലർട്ട് സിസ്റ്റത്തിൽ പൊതുജനങ്ങളുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ഞാൻ മറ്റൊരു സംഭവം കൂടെ പറയാം. 2019 സബഡ്ക എന്ന 8 വയസ്സുള്ള ചെറിയ കുഞ്ഞ് അവളുടെ അമ്മയുമായി വഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരെ ഒരുപാട് സമയമായി ഫോളോ ചെയ്തുകൊണ്ട് വന്ന കാർ അവർക്ക് അടുത്തായി ക്രോസ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് ആ കാർ ഒരു സെക്കൻഡ് അവിടെ സ്റ്റോപ്പ് ആകുന്നു. മിന്നൽ വേഗത്തിൽ ആ കാറിന്റെ ഡോർ ഓപ്പൺ ആവുകയും ആ കാറിനുള്ളിൽ നിന്നും വന്ന ഒരു കൈ പുറത്തുണ്ടായിരുന്ന ചെറിയ കുഞ്ഞിനെ പിടിച്ചു വലിച്ച് കാറിനുള്ളിലേക്ക് ഇടുകയും വളരെ വേഗത്തിൽ ആ കാർ അവിടെ നിന്നും പോകാനും തുടങ്ങി. ഉടനെ സബഡ്കയുടെ അമ്മ ഞെട്ടി ഭയന്ന് എന്റെ മകളെ ആരെങ്കിലും രക്ഷിക്കണം, അവളെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന് നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഈ ഒരു ശബ്ദം കേട്ട് ആ ഏരിയയിൽ ഉണ്ടായിരുന്ന എല്ലാവരും പുറത്തേക്ക് വന്ന് നോക്കുന്നു. ഈ സംഭവം ആ സ്ട്രീറ്റിൽ ഉണ്ടായിരുന്ന ഒരു വീടിന്റെ ഡോർ ക്യാമറ റെക്കോർഡായിരുന്നു. അതുവഴി തട്ടിക്കൊണ്ടുപോയ കാറിന്റെ എക്സാക്ട് ഡീറ്റെയിൽസ് കൂടാതെ ആ കാർ ഏതുവഴി പോയി എന്നുള്ള എല്ലാ വിവരങ്ങളും പോലീസിന് കിട്ടുന്നു. അടുത്ത സെക്കൻഡ് തന്നെ കാറിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ആ കാർ പോയ ഡയറക്ഷനുമായി ആംബർ അലർട്ട് ഇഷ്യൂ ചെയ്തു. ഉടനെ ആ സിറ്റിയിലുള്ള ജനങ്ങളെല്ലാം അലേർട്ടായി. അവരെ കൊണ്ട് ആ കാർ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് ഓരോ വ്യക്തികളും പരിശ്രമിക്കുന്നു. ഇത് ജെഫ് എന്ന ഒരു വ്യക്തി സസ്പെക്ടിന്റെ കാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാനായി തന്റെ കാറും എടുത്തുകൊണ്ടുപോയി അന്വേഷിക്കാൻ തുടങ്ങി. പറഞ്ഞു വന്നാൽ ആ ഒരു കുഞ്ഞിനും ഇയാൾക്കും യാതൊരു ബന്ധവുമില്ലായിരുന്നു. അങ്ങനെ അയാൾ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്ന് രാത്രി ആ ഒരു കാർ ഒരു ഹോട്ടലിന് മുൻപിൽ വന്ന് നിൽക്കുന്നത് അയാൾ കണ്ടു. ഉടനെ പോലീസിനെ ഇൻഫോം ചെയ്തു. സമയം അപ്പോ 2:22. പോലീസ് ആ ഹോട്ടലിനുള്ളിലേക്ക് കയറി സസ്പെക്ടിന്റെ റൂം കണ്ടുപിടിച്ച് ആ കതക് തകർത്ത് അകത്തേക്ക് പോകുന്നു. അവിടെ തട്ടിക്കൊണ്ടുപോയവൻ സബഡ്കയോട് വളരെ മോശമായി പെരുമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരിയായ സമയത്ത് പോലീസ് അവിടെ എത്തി ആ കുഞ്ഞിനെ രക്ഷിച്ചു, അവനെ അറസ്റ്റും ചെയ്തു. ഒരല്പ സമയം ഒന്ന് വൈകിയിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അവൻ ആ കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നിട്ടുണ്ടാകുമായിരുന്നു. എന്നാൽ ശരിയായ സമയത്ത് ആംബർ അലർട്ട് ഇഷ്യൂ ചെയ്തതുകൊണ്ട് പൊതുജനങ്ങളുടെ പങ്കുള്ളതുകൊണ്ട് ആ 8 വയസ്സുള്ള കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇങ്ങനെ ആംബർ അലർട്ട് വഴി സബഡ്കയെ പോലെ ഇപ്പൊ വരെയും 1200 കുഞ്ഞുങ്ങളിൽ കൂടുതൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൽ 130 കുഞ്ഞുങ്ങൾ വയർലെസ് എമർജൻസി അലർട്ട് എന്ന് പറയപ്പെടുന്ന ഫ്ലാഷ് മെസ്സേജ് അലർട്ട് വഴി മാത്രം രക്ഷപ്പെട്ടവരാണ്. അമേരിക്കയിൽ മാത്രം മൊത്തം 82 ആംബർ അലർട്ട് പ്ലാൻസ് ഉണ്ട്. US ഈ ആംബർ അലർട്ടിന് വലിയൊരു വരവേൽപ്പ് തന്നെ കിട്ടി. അതിനാൽ ഫ്രാൻസ്, ജർമ്മനി, ലണ്ടൻ, ഇറ്റലി ഇങ്ങനെ 31 നാടുകളിൽ അവരും ഈ ഒരു അലർട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഓരോ തവണയും ഒരു കുഞ്ഞ് ആംബർ അലർട്ട് വഴി രക്ഷപ്പെട്ട് ആ കുഞ്ഞിനെ അവരുടെ മാതാപിതാക്കളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഡോണ ഇതിനെല്ലാം കാരണമായ തന്റെ മകൾ ആംബറിനെ വിചാരിച്ച് അഭിമാനിക്കാൻ തുടങ്ങി. എന്നാൽ അതിനുവേണ്ടി അവർ കൊടുത്ത വില എന്നുള്ളത് വളരെ കൂടുതലായിരുന്നു. ഇപ്പോ വരെയും ആംബറിനെ തട്ടിക്കൊണ്ടുപോയി കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാനേ സാധിച്ചിട്ടില്ല. പോലീസിന് ആംബറിന്റെ കേസിൽ മാത്രം കിട്ടിയ ലീഡ്സ് 8000 കൂടുതലായിരുന്നു. ആംബറിന്റെ കേസ് അന്വേഷിച്ച പല പോലീസ് ഉദ്യോഗസ്ഥരും റിട്ടയർഡ് ആയി, ഒരുപാട് പേർ മരിച്ചു. എന്നാൽ ഇപ്പോഴും ആംബറിന്റെ കേസ് അന്വേഷിക്കാൻ ഒരു പ്രത്യേക ടീം തന്നെയുണ്ട്. അതുമാത്രമല്ല, ചില വർഷങ്ങൾക്ക് മുൻപ് ആംബറിന്റെ ശരീരത്തിൽ നിന്നും ഒരു DNA കണ്ടുപിടിച്ചുവെന്നും ഭാവിയിൽ വരാൻ പോകുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ച് കൊലയാളിയെ തീർച്ചയായും കണ്ടുപിടിക്കാൻ കഴിയുമെന്നും പറയുന്നു. എനിക്ക് സംഭവിച്ചതുപോലെ ശത്രുക്കൾക്ക് പോലും സംഭവിക്കാൻ പാടില്ല എന്ന ചില കാര്യങ്ങളിൽ നമ്മൾ പറയും. അങ്ങനെ ഒരു സംഭവമാണ് ഡോണയും തന്റെ ജീവിതത്തിൽ അനുഭവിച്ചത്. അത്തരം പ്രയാസമുള്ള ഒരു സാഹചര്യത്തിൽ പോലും വളരെ ധൈര്യത്തോടുകൂടി ഗവൺമെന്റിനോട് വാദിച്ച് അടുത്ത കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിയെ ഓർത്ത് ഒരു ലോ സിസ്റ്റം തന്നെ കൊണ്ടുവന്നു. ഇത് സാധാരണ ഒരു കാര്യമേ അല്ല, അത് പ്രാവർത്തികമാക്കി കാണിച്ചു. ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അവർ അവരുടെ മകളെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്ന്. ഡോണ താനൊരു മികച്ച അമ്മയാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത് മാത്രമല്ല, ജീവിതത്തിൽ എത്ര കഷ്ടപ്പാടുണ്ടായാലും തളർന്നു പോകാതെ അതിനെ ധൈര്യത്തോടുകൂടി നേരിട്ട് എങ്ങനെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം എന്നുള്ളതും ഡോണ എല്ലാ സ്ത്രീകൾക്കും കാണിച്ചു കൊടുത്തു. ഈ ആംബർ അലർട്ട് എന്ന സിസ്റ്റത്തെ ആദ്യമായി റേഡിയോയിലൂടെ ഷെയർ ചെയ്ത ഡയാന എന്ന സ്ത്രീ വളരെ ശരിയായ സമയത്ത് ഇങ്ങനൊരു പദ്ധതി നൽകി അവരെയും നമ്മൾ അഭിനന്ദിക്കണം. അതുകൊണ്ടാണ് US President ജോർജ് ബുഷ്
ഈ ലോ സൈൻ ചെയ്യുമ്പോൾ അവരെ പ്രശംസിക്കുന്ന രീതിയിൽ അവരെയും ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഇപ്പൊ ഡോണയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവരാണ് ആംബർ ചൈൽഡ് സേഫ്റ്റി സിസ്റ്റം കമ്പനിയുടെ വൈസ് പ്രസിഡന്റ്. ആംബറുടെ അച്ഛൻ റിച്ചാർഡ് ആംബറിന്റെ മരണത്തിന് ശേഷം മദ്യപാനത്തിന് അടിമയാവുകയും 2007 മരിക്കുകയും ചെയ്തു. ആംബർ മരിച്ച് 27-28 വർഷമായി. ഇപ്പോഴും ഡോണ മകളുടെ മരണത്തിന് പിന്നിലെ കുറ്റവാളിയെ തിരയുന്ന ശ്രമത്തിൽ നിന്നും അവസാനിച്ചിട്ടേയില്ല. അവർ കൊണ്ടുവന്ന ഈ ആംബർ അലേർട്ട് സിസ്റ്റം ജനങ്ങൾക്കിടയിൽ വലിയ വരവേൽപ്പ് ലഭിച്ചത് മാത്രമല്ല, ഇതുവരെയും 99% ആംബർ അലേർട്ട് കേസും വിജയകരമായി അവസാനിച്ചിട്ടുമുണ്ട്. നിങ്ങൾ ഈ ആംബർ അലേർട്ട് സിസ്റ്റത്തെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഈ ഒരു സിസ്റ്റത്തിന് പുറകിൽ ഇങ്ങനെ ഒരു കഥയുണ്ട് എന്നുള്ളത് പലർക്കും അറിയാമായിരിക്കും. ഈ ഒരു സിസ്റ്റം ഇന്ത്യയിലും കൊണ്ടുവന്നാൽ ഇവിടെയും പല കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.